Today, let us discuss about peace education. Peace education the meaning aanu nammal aadi nokkunnathu. Peace education nu parnal to learn about and to learn for peace. Adinte artham endaanu nu vechal learn about ennu parayumbo avade arthamaakkunnathu endu peace nu vendi contribute cheyunu ennulladaanu. Learn about ennu parayumbo learn for peace ennu parayumbo avade for kondu arthamaakkunnathu endu skills namukku acquire cheyam aa skills lude engane namukku peace maintain cheyanayittu sadhikkum ennulladaanu aa vaakku kondu for peace kondu arthamaakkunnathu appam peace education de meaning ennu parnal peace education means to learn about and to learn for peace appo engane namukku peace maintain cheyan sadhikkum adinu vendi namukku endu contribute cheyan sadhikkum idana peace education lude padikkunnathu appo peace education de oru definition aayittu namukku parayam sherikkum nammalde society lulla ग्लोबल नेशनल लेवल तोट लोकल पर्सनल लेवल वे प्रॉब्लम्स ऑफ कॉन्फ्लिक्ट्स अद नाम सॉल्व कॉन्फ्लिक्ट्स वायलेंस इंगे आस्पेक्ट फ्रॉम द ग्लोबल लेवल टू दी लोकल लेवल और द पर्सनल लेवल आ लेवल कॉन्फ्लिक्ट्स मनसुम सोल्यूशन कंतान पीस एजुकेशन नाम उद्देशिक അപ്പോൾ എന്താണ് എന്തിനാണ് നമ്മൾ ഇപ്പോ പീസ് എഡ്യൂക്കേഷൻ പോലെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തുന്നത് എന്തിന് കാരണം ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്റർനാഷണൽ ലെവലിലാണെങ്കിലും അതുപോലെ നാഷണൽ ലെവലിലാണെങ്കിലും ലോക്കൽ ലെവലിലാണെങ്കിലും ഒക്കെ പീസ്ഫുൾ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇല്ല അപ്പോൾ സമൂഹത്തിൽ മുഴുവനും നമ്മൾ നോക്കുമ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതെ പോകുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഓരോ തലമെടുത്ത് നോക്കുമ്പോഴും നമുക്കത് കാണാൻ സാധിക്കും അപ്പോൾ എപ്പോഴും നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലിവിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ കുഞ്ഞുനാളിലെ തന്നെ ആ പീസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ പീസ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഉള്ള ആസ്പെക്ട്സ് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നതും ഇത് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇംപാർട്ട് ചെയ്യേണ്ടതിനെ കുറിച്ചുള്ള ഒരു നീഡ് എന്ന് പറയുന്നത് തന്നെ അതുതന്നെയാണ് ഓക്കെ സോ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമുക്ക് നോക്കാം ശരിക്കും യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ 1999 ഡിക്ലറേഷൻ ഓൺ കൾച്ചർ ഓഫ് പീസ് എന്ന് പറഞ്ഞ് ഒരു കോൺസെപ്റ്റ് കൾച്ചർ ഓഫ് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കൾച്ചർ ഓഫ് പീസ് എന്ന് പറയുമ്പം അതൊരു സെറ്റ് ഓഫ് വാല്യൂസ് ആറ്റിറ്റ്യൂഡ്സ് ട്രഡീഷൻ മോഡ് ഓഫ് ബിഹേവിയർ വേ ഓഫ് ലൈഫ് ദാറ്റ് റിഫ്ലക്ട്സ് ആൻഡ് ഇൻസ്പയർ ഇതിനെയാണ് നമ്മൾ കൾച്ചർ ഓഫ് പീസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ തന്നെ റിസ്പെക്ട് ഓഫ് ലൈഫ് റിസ്പെക്ട് അതേഴ്സ് വി ഷുഡ് റിസ്പെക്ട് ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അതുപോലെ എല്ലാ തലത്തിലുമുള്ള വയലൻസ് നമ്മൾ റിജക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണെന്നുള്ള കോൺസെപ്റ്റ് നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരിക ദാറ്റ് ഈസ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ അതുപോലെ എല്ലാവർക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് ഒപ്പീനിയൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ഫ്രീഡം ജസ്റ്റിസ് ഡെമോക്രസി ടോളറൻസ് സോളിഡാരിറ്റി കോപ്പറേഷൻ പ്ലൂറലിസം cultural diversity dialogue and understanding between nations between ethnic religious cultural and other groups and between individuals ee paranje ee oru point ennu varnal aa point valare vishalamayi nammal chindikkenda oru point aanu endukondana nammal innu kaanuna oru peaceful allatha oru situation nammalde society il varan undaguna sahajaryam endukond palappalum madam jaathi അതുപോലെ തന്നെ അടുത്ത ഫ്രണ്ട്സുമായിട്ടുള്ള കോപ്പറേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പം ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ അങ്ങനെ ടോട്ടലി നമ്മളുടെ സൊസൈറ്റി പൊള്യൂട്ടഡ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം സൊസൈറ്റി ഞാൻ ചുരുക്കി പറയുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് ഈ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എപ്പോഴും ഒരു എങ്ങനെ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അത് ഫാമിലിയിലാകട്ടെ കമ്മ്യൂണിറ്റിയിലാകട്ടെ നേഷനിലാകട്ടെ അതുപോലെ തന്നെ ഗ്ലോബലി ആകട്ടെ ഇപ്പം നമ്മൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ചിന്താഗതിയാണ് നമ്മളുടെ ആ ചിന്താഗതി അനുസരിച്ചുള്ള നമ്മളുടെ മൂവ്മെൻറ്റ്സ് ആണ് സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്
കുറച്ച് നിങ്ങൾ വിശാലമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ടെററിസം പോലെയുള്ള ആസ്പെക്ട് എന്താണ്? ഒരു തെറ്റും ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ കൊല്ലുന്നതായിട്ട് നമുക്ക് കാണാം. ടെററിസം അവരുടെ മനസ്സിലുള്ള തെറ്റായ ചില ആശയങ്ങൾ ആ ഒരു സൊസൈറ്റി എങ്ങനെ ഡിസ്ട്രക്ട് ചെയ്യാം എന്നാണ് ചിന്തിക്കുന്നത്. അപ്പം അവിടെ പീസാണോ, പീസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആ കുട്ടികളുടെ ഇടയിലില്ലാത്ത, നമ്മൾ പലപ്പോഴും ഞെട്ടിപ്പോകാറുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത്സ് ഇതുപോലെയുള്ള ഒരു ഏരിയയിലേക്ക് മാറിപ്പോകുന്നതായിട്ട്, അവരുടെ ചിന്താഗതി പ്രൊഡക്റ്റീവായിട്ട് പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? അപ്പോൾ ഇതാണ്, ഇത് നമ്മൾ ആക്ച്വലി കണ്ടെത്തേണ്ടതാണ്. അത് വളരെ കുഞ്ഞു നാളിൽ തന്നെ, ശരിക്കും ഒരു ടീനേജിൻ്റെ കാലഘട്ടമാണല്ലോ, ഒരു അഡോളസൻ്റ് പീരീഡാണ്, സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു അഡോളസൻ്റ് പീരീഡാണ്. പക്ഷെ ആ ഒരു പോയിന്റിൽ തന്നെ, ആ ഒരു പോയിന്റിൽ തന്നെ അവർക്ക് സെക്കൻഡറി സ്കൂളിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾ വഴിതെറ്റി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് ടീച്ചേഴ്സിന് കറക്റ്റായിട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് പീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കുട്ടികളുടെ മനസ്സിലേക്ക് കൊടുക്കാൻ നമുക്ക് ടീച്ചേഴ്സിന് സാധിക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പത്രവാർത്തകൾ കാണുമ്പോൾ കുട്ടികളോട് പറയുന്നില്ല ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്നുള്ളത്. ലൈഫ് എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലുള്ളതാണ് അല്ലേ. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ലൈഫിൽ എത്രത്തോളം സന്തോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഓരോ വ്യക്തിക്കും, ആ രീതിയിൽ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു സിറ്റിസൻസ് ആക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ഈവിൽ പ്രാക്ടീസസിലേക്ക് കുട്ടികൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സൊസൈറ്റിയുടെ ടോട്ടൽ ഡിസ്ട്രക്ഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അവരെയൊക്കെ അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കേണ്ടത് നമ്മൾ ടീച്ചേഴ്സിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പീസ് എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ നീഡ്, എന്താണ് പീസ് എഡ്യൂക്കേഷൻ്റെ നീഡ് എന്താണ്. ഞാനിപ്പോൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇതില്ലാതെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കുറച്ച് ആസ്പെക്റ്റാണ്, റീജിയണൽ വൈസ് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാകുന്നു, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ക്വാറൽസ് ഉണ്ടാകുന്നു, എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാം. അതുപോലെ വയലൻസ് ആണ് എവിടെ നോക്കിയാലും. പിന്നെ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ അൺഹെൽത്തി കോമ്പറ്റീഷൻസ് നമ്മൾ എൻകറേജ് ചെയ്യുന്നു. ഞാൻ അങ്ങനെ തന്നെ പറയും, നമ്മൾ ടീച്ചേഴ്സ് അൺഹെൽത്തി കോമ്പറ്റീഷൻസ് എൻകറേജ് ചെയ്യുന്നു. നോക്ക്, നമ്മൾ ക്ലാസ്സിൽ, ഞാൻ ഈ റീജിയണൽ കോൺഫ്ലിക്റ്റ്, ലിംഗ്വിസ്റ്റിക് കോൺഫ്ലിക്റ്റ്, കോൺഫ്ലിക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി, വയലൻസ്, ഇതിനേക്കാൾ ഉപരി നമ്മളൊരു ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റാണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, എൻകറേജ്മെൻറ്റ് ഓഫ് അൺഹെൽത്തി കോമ്പറ്റീഷൻ അമംഗ് ദ സ്റ്റുഡൻസ്. പലപ്പോഴും നമ്മൾ ടീച്ചേഴ്സ് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ട് പഠിക്കണം മറ്റേ കുട്ടി, അവൻ എന്തു ടോട്ടലാ, എങ്ങനെയാ പഠിക്കുന്നതെന്ന് നീ കണ്ടു പഠിക്കണം, നിന്നെ എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ നീ സ്കോർ ചെയ്തത് പോരാ, കഴിഞ്ഞ വർഷം നിനക്ക് കിട്ടിയ സ്കോർ ഇത്രയാണ്. ഇത് പേരൻസും ചെയ്യുന്ന ഒരു കാര്യമാണ്, ടീച്ചേഴ്സ് മാത്രമല്ല പേരൻസും ഈ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട്. ഇതുകൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന ഒരു ഡ്രോബാക്ക് എന്താണെന്ന്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും നമ്മൾ ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻസ് കുട്ടികളുടെ ഇടയിലേക്ക് നമ്മൾ വിടാനേ പാടില്ല. ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു മാർക്സ് അവരുടെ ടോട്ടൽ അവരുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പേപ്പറിൽ കുറഞ്ഞാൽ അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചെക്ക് ചെയ്യുകയും അതിനുവേണ്ട റെമഡി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റൊരു കുട്ടിക്ക് കണ്ടോ നിന്നേക്കാൾ ഇത്രയും മാർക്ക് സ്കോർ ചെയ്തു, അവന് നേരത്തെ എത്ര സ്കോർ ആയിരുന്നു, ഹി വാസ് എ ലോ സ്കോറർ ആൻഡ് ഇപ്പോൾ എങ്ങനെ അവരെ നോക്കുക എന്ന് നമ്മൾ ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അങ്ങനെയുള്ള പ്രാക്ടീസസ് നമ്മൾ ടീച്ചേഴ്സും നമ്മൾ പേരൻസും അത് പാടി മാറ്റേണ്ട കാര്യങ്ങളാണ്. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്ത് അതിനേക്കാൾ സ്കോർ ചെയ്യണം എന്ന് പറയുന്നത് ഒരു നല്ല പ്രവണതയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അത് സ്കൂൾ സിസ്റ്റം, മറ്റത് നമ്മളിപ്പോൾ റീജിയണൽ കോൺഫ്ലിക്റ്റ്, ലിംഗ്വിസ്റ്റിക് കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫ്രം ദ ഗ്രാസ് റൂട്ട് ലെവൽ, ദാറ്റ് ഈസ് ഫ്രം ദ സ്കൂൾ എഡ്യൂക്കേഷൻ, there is a need for peace education. കുട്ടിക്ക് നമ്മൾ ആ തലത്തിൽ തൊട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് പീസിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ നീഡ് എന്താണെന്നുള്ളത്. അപ്പം ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ സ്കൂളിൽ നിന്നേ വാർത്തെടുക്കുകയാണെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ സൊസൈറ്റിയിൽ വളരെ ഒരു അവരുടെ വേ ഓഫ് തിങ്കിങ് ആൻഡ് വേ ഓഫ് ലിവിങ് വിൽ ബി ടോട്ടലി ഡിഫറെൻ്റ്. അപ്പോൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സൊസൈറ്റി നമുക്ക് വാർത്തെടുക്കാൻ പറ്റും.
ഈ പീസ് എഡ്യൂക്കേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമുക്ക് അടുത്ത ഏരിയയിൽ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയേണ്ടത് വയലൻസിൻ്റെ ഒറിജിൻ എന്താണ്, അതിൻ്റെ നേച്ചർ എന്താണ്, ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ വയലൻസിൻ്റെ നേച്ചർ ആൻഡ് ഒറിജിൻ എത്രത്തോളം അതിൻ്റെ ഇഫക്റ്റ് അതിന് വിക്ടിമിനും പറ്റി, അതുപോലെ തന്നെ ഒരു വിക്ടിം മീൻസ് ആക്രമിക്കപ്പെട്ട ആൾ, പെർപ്പറ്റേറ്റർ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ആണ് വിക്ടിമിനെ ആക്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മറ്റൊരാളെ ദ്രോഹിക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ഒരാളെ ദ്രോഹിക്കാൻ ഉണ്ടായ ഒരു റീസൺ എന്താണ്, ഇത് ഞാൻ എന്താണ് ഉണ്ടായതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ വിക്റ്റിമായ ആൾക്കുണ്ടായ ഇഫക്റ്റ് ഉണ്ട്, നമുക്കറിയാം വിക്റ്റിംസിന് ഇഫക്റ്റ് ഉണ്ട്. എന്നാൽ അങ്ങനെ ആ വിക്റ്റിം ആ വിക്റ്റിമിനെ ആക്രമിക്കാൻ ഉണ്ടായ സാഹചര്യം എന്ത്, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അതാണ് ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് വയലൻസ് ഒറിജിനേറ്റ് ചെയ്തു, എന്തുകൊണ്ട് എന്ത് ഇഫക്റ്റാണ് ഈ രണ്ട് പേഴ്സൺസിലും ഉണ്ടായത്, ഇത് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ ഒരു പീസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സൊസൈറ്റിയെ നമുക്ക് എങ്ങനെ ഫ്രെയിം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റും വയലൻസിൻ്റെയും കോസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. അതുപോലെ ഒരു നോൺ വയലൻസ് സ്കിൽസ് നമ്മൾ കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം, നമ്മൾ എൻകറേജ് ചെയ്യണം. അങ്ങനെയുള്ള നോൺ വയലൻസ് സ്കിൽസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെയും അഡൾട്ട്സിനെയും പേഴ്സണൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് അവർക്ക് ഉണ്ടാകാനായിട്ട് അങ്ങനെ അവരെ എക്യുപ്പ് ചെയ്യുക ആണ് വേണ്ടത്. എന്താണ് പേഴ്സണൽ റെസൊല്യൂഷൻ, പേഴ്സണൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ, അവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, അല്ലെങ്കിൽ ചില വിഷമങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ ചില ഭയങ്കരമായിട്ട് നമുക്ക് ദേഷ്യം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി, അല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവാം. അപ്പോൾ ആ ഇമോഷൻസ് നമുക്ക് അടക്കാൻ മേലാത്തപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊക്കെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും, ഈ തരത്തിലുള്ള പേഴ്സണൽ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്കിൽസ് നമുക്ക് കുട്ടികൾക്കും കൊടുക്കുക, അഡൾട്ട്സിനും കൊടുക്കുക. അപ്പം ആ വഴി നമുക്കൊരു പീസ്ഫുൾ എക്സിസ്റ്റൻസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനിയും കരിക്കുലത്തിൽ നോക്കുമ്പോൾ, നമ്മൾ കരിക്കുലം ഇമ്പാർട്ട് ചെയ്യുമ്പോൾ നോക്ക്, നമുക്ക് പീസ് എഡ്യൂക്കേഷൻ ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റ് ആയിട്ട് പഠിപ്പിക്കണം എന്നില്ല. നമ്മളുടെ റെഗുലർ സ്കൂൾ സബ്ജക്ട്സിൻ്റെ കൂടെ പീസ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിപ്പിക്കാവുന്നതാണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റുകളുടെ കൂടെ എന്തൊക്കെ നമുക്ക് വാല്യൂ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും എന്തൊക്കെ വാല്യൂസ് ആ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പം ഉണ്ടാകാൻ കിട്ടുന്ന എന്തൊക്കെ ആസ്പെക്ട് കിട്ടും അത് നമുക്ക് ആ രീതിയിൽ പറയാം. അതുപോലെ എങ്ങനെ നമുക്ക് ഒരു പീസ്ഫുൾ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, ആവശ്യകത എന്താണ്, ഇത് നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിപ്പിച്ചാലും നമുക്ക് കുട്ടികളെ നമ്മളുടെ റെഗുലർ സബ്ജക്ട്സിൻ്റെ കൂടെ പഠിപ്പിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് സ്പെഷ്യൽ ലെക്ചേഴ്സ് ഇൻ അസംബ്ലി, ഗെയിംസ്, ഫിലിം ഷോസ്, ഡിസ്കോഴ്സസ് ആൻഡ് ഡിബേറ്റ്സ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻസ്, ക്ലബ് ആക്ടിവിറ്റീസ്, ഇതിലൂടെയൊക്കെയും നമുക്ക് കുട്ടികളിൽ പീസ് എന്ന കോൺസെപ്റ്റ് എത്തിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെയും ഞാൻ ഒരു ടേം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ബാക്കി ഒക്കെ ബാക്കിയുള്ള ആസ്പെക്റ്റിലൊക്കെ ഉപരി ഞാൻ ഇവിടെ പറയും. ഗെയിംസ്, രണ്ട് ടീം തമ്മിൽ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം ഒരാൾ വിന്നറായിരിക്കും, മറ്റൊരാൾ ലൂസറായിരിക്കും. അപ്പം ലൂസറിന് ഭയങ്കര ദേഷ്യം വന്ന് വിന്നറിനെ നാം ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക, അവിടെ അത് എന്തൊരു ആറ്റിറ്റ്യൂഡാണ് നോക്ക്, അങ്ങനെ കുട്ടികൾ അങ്ങനെ മാറുക, അങ്ങനല്ല ചെയ്യേണ്ടത്. ഒരു രണ്ട് ടീം തമ്മിൽ കളിക്കുമ്പം ഒരാൾ വിന്നറാകും, ഒരാൾ ലൂസറാകും. പക്ഷേ ലൂസർ അതൊരു സ്പോർട്സ്മൻ സ്പിരിറ്റോടെ അവർ അത് മനസ്സിലാക്കേണ്ടതാണ്. അടുത്ത തവണ ഇതൊരു നമ്മുടെ ഫെയിലിയർ ആണ്, അടുത്ത തവണ നമുക്ക് അത് നേടിയെടുക്കാം, ഈ ഒരു രീതിയിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം.
ആ ഒരു ചിന്താഗതിയാണ് കുട്ടികളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. അതല്ലാതെ തോറ്റുപോയി, മറ്റവർ ജയിച്ചു, അല്ല അവർ കള്ളത്തരം കാണിച്ചു, ഇങ്ങനെയുള്ള ചിന്താഗതികളോടെ ആ ഒരു ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യുക, അങ്ങനെയുള്ള ലെവലിലേക്ക് നമ്മൾ കുട്ടികളെ വിടാൻ പാടില്ല. അപ്പം ഈ ഒരു ഈ ആക്ടിവിറ്റികളിലൂടെ നമ്മൾ അവരിൽ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും പീസ് എന്ന കോൺസെപ്റ്റ് കുട്ടികളിലെത്തിക്കുക. ഇനി എന്തൊക്കെ മെത്തേഡ്സ് നമുക്ക് പീസ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാവുന്നതാണ്? നമ്മൾ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികൾക്ക് കുട്ടികളുടേതായ ഫ്രീഡം ഉണ്ട്, റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. അവർക്ക് അവരുടേതായ ചിന്താഗതികൾ പുറത്തു പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണം. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓരോ കുട്ടിയുടെയും ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷന് ഫുൾ ഒരു ആക്സെപ്റ്റൻസ് നമ്മൾ ടീച്ചേഴ്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരുടേതായ രീതിയിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. ഓരോ കുട്ടിയും യുണീക്കാണ്. അവരുടെ കപ്പാസിറ്റി, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ് ഒക്കെയും ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ ക്ലാസ് റൂംസിൽ കുട്ടികളെ ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്ന, എല്ലാവരും ഒരുപോലെ ആകണമെന്നുള്ള നമ്മളുടെ ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതൊരിക്കലും ഫെയറല്ല, അൺഫെയറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്. ഓരോ കുട്ടിക്കും എൻ്റെ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഓരോ കുട്ടിയും ഓരോ രീതിയിലാണ് ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ശരിക്കും എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഓരോ സ്റ്റേജും അവർക്ക് ആസ്വദിച്ച് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമുണ്ട്. ആ രീതിയിൽ അവർക്ക് അവരുടെ ലൈഫ് ഒരു പെർഫെക്ഷനിലെത്തേണ്ടതാണ്. അവരുടെ ഓരോ സ്റ്റേജസ് ഓഫ് ലിവിങ്ങും ലൈഫും എൻജോയ് ചെയ്ത് കുട്ടികൾ പഠിച്ച് മുന്നോട്ട് നീങ്ങേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് തനിയെ ഒരു പുഷ്പം എങ്ങനെ വിടരുന്നുവോ അതിന് കുറേ പ്രോസസ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കാണാറുണ്ട്. ഒരു റോസ തന്നെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിരിയുന്നതിന് നോക്ക്, അതിന് അതിൻ്റേതായ ചില ഒരു രീതികളുണ്ട്. അപ്പം അതുപോലെയാണ് നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന കുട്ടികളും, അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ അവരത് ആ പൂ വിരിയുന്നത് പോലെ നമ്മുടെ കുട്ടികളും വിരിയും. അപ്പോൾ അവിടെ നമ്മൾ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ആ ചെടി അല്ലെങ്കിൽ ആ മൊട്ട അങ്ങോട്ട് മുളയ്ക്കുമ്പോഴേ അതിൻ്റെ മേലെ നമ്മൾ അതിനെ ഞെരടുകയാണോ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അവരുടെ മേലെ വിഷവിത്ത് പാകുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അവിടെ എങ്ങനെയാണ് പീസ് വരുന്നത്? ഒരിക്കലും വരത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ഫ്ലവറിനെ ശരിക്കും നന്നായിട്ട് ഇങ്ങനെ വിരിയാനുള്ള അവസരം കൊടുക്കണം. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ ശരിക്കും ഒരു ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഇഫക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ ശരിക്കും കുട്ടിയുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കുകയും ഒരു ബേസിക് ഹ്യൂമൻ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക വഴി കുട്ടിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇവിടെ എന്തുവായി, ഇവിടെ ലേണിംഗ് ബൈ ഡൂയിങ്ങും ഇങ്ങനെ കുറേ പീസ് മെത്തേഡ്സ് ഒക്കെ പറയുന്നതിനകത്തുള്ള ഒരു ഇവിടെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളെ ഇവിടെ പറഞ്ഞതിൻ്റെ കാര്യം, ഒരു ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള കുട്ടികളാണ്. അവരെ അവരുടെ രീതിയിൽ വളരാനും അവരെ നല്ല രീതിയിൽ എത്തിക്കാനും നമുക്ക് പറ്റണം. അപ്പം പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള പല ഇൻ്റർഫിയറൻസ് കൊണ്ട് കുട്ടികൾ പാടെ അങ്ങ് നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു അവരോടുള്ള കൺസേണില്ലായ്മ കൊണ്ടോ അല്ല അവരെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴോ കുട്ടി പഠനത്തോടെ തന്നെ ഒരു നല്ല രീതിയിൽ പ്രതികരിക്കാതെ അവനൊരു ക്രിമിനലായി മാറുന്നു സൊസൈറ്റിയിൽ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയും നമ്മുടെ മുമ്പിൽ വരട്ടെ, നമുക്ക് വരുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ തെറ്റുകളെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും തെറ്റുകളിലേക്ക് കുട്ടികൾ പോകുന്നതാണ്. അവരുടെ ജീവിത സാഹചര്യം കൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അത് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ അധ്യാപകരാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെയേ പറ്റുള്ളൂ, അങ്ങനല്ല. അപ്പോൾ ആ ക്ലാസ് റൂമിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡാണിത്. കുട്ടിയെ, ഓരോ കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കുക. അവരുടെ അവർക്ക് ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്ന് പറയുമ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് ഈ ഇങ്ങനെയുള്ള മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്
അവരെ വളരാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ് വേണ്ടത്. ആ തരത്തിൽ കുഞ്ഞുങ്ങൾ മുകളിലോട്ട് വരുമ്പോൾ തെറ്റ് കാണുമ്പോൾ അതിൻ്റെ തെറ്റ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്ന് മാറിയാൽ എന്ത് ബെനിഫിറ്റാണ് നമ്മൾ വരുന്നത്, ഈ വഴിയിൽ പോയാൽ നിനക്കുണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസ് എന്ത്, ഇതാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊരു ശരിക്കും പീസിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളാണ്. ഇത് നമ്മൾ ടീച്ചേഴ്സ് ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ നമുക്ക് നമ്മളുടെ ക്ലാസ് റൂംസ് എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഈ പീസ് കോൺസെപ്റ്റ് നമ്മുടെ കുട്ടികളിലേക്ക് അവരറിയാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ പീസ് എഡ്യൂക്കേഷൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്, റിഫ്ലക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഇതിനുള്ള ഒരവസരം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഏത് ലെവൽ ഓഫ് എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിപ്പിക്കുമ്പോഴും ആ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമ്മളത് കുട്ടികളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുക. ഇനിയും ടീച്ചറിൻ്റെ റോൾ എന്താണ്? ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിരിക്കണം. അതുപോലെ ടീച്ചർ കുട്ടികളോട് പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ, നമ്മൾ പല കോൺസെപ്റ്റ്സും കണ്ടുപിടിക്കാൻ നമ്മൾ എൻകറേജ് ചെയ്യുകയും അതിനുവേണ്ടി ക്രിയേറ്റീവ് മെത്തേഡ്സ് കുട്ടി യൂസ് ചെയ്യാൻ പറയുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ട്യൂസീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ടീച്ചർ എപ്പോഴും കുട്ടികൾ എന്തെങ്കിലും പ്രശ്നത്തിലെത്തുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആകട്ടെ ഗ്രൂപ്പ് ആകട്ടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിരിക്കണം. അതുപോലെ നമ്മൾ നോക്കണം എത്രമാത്രം ഈ ഗോൾസ് ഒക്കെ നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്തു എന്നുള്ളത്. ടീച്ചർ ഒരിക്കലും ടീച്ചർ എപ്പോഴും ഇമ്പാർഷ്യൽ ആയിരിക്കണം. ഒരിക്കലും ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകാൻ പാടില്ല. ടീച്ചർ മീഡിയേറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ കുട്ടികൾ വയലേറ്റ് ചെയ്യുന്നു, ഈ പീസ് എന്ന കോൺസെപ്റ്റ് വയലേറ്റ് ചെയ്യുന്നു, അവരെ എങ്ങനെ നമ്മളുടെ ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഇതാണ് നമ്മൾ ടീച്ചേഴ്സ് ചിന്തിക്കേണ്ടത്. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മൾ എപ്പോഴും ക്ലാസ്സിലും സ്കൂളിലും നമ്മൾ കൊടുക്കേണ്ടത്. കുട്ടികൾ നമ്മളോട് അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മളായിട്ട് ഭയങ്കര ഒരു ഭയത്തോടെ കുട്ടി നമ്മളെ ഫേസ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അപ്പം നമ്മളും നമ്മുടെ സ്റ്റുഡൻസും തമ്മിൽ എപ്പോഴും ഒരു റാപ്പോർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ നമുക്ക് ആ കുട്ടികളെ നമ്മൾക്ക് അടുത്ത് കൊണ്ടുവരുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ആ പ്രശ്നങ്ങൾ മാറ്റി നേരായ വഴിയിലേക്ക് അവരെ നയിക്കുവാനും അങ്ങനെ ഒരു സമൂഹത്തെ നമുക്ക് വാർക്കുവാനും സാധിക്കും. ഇനി എങ്ങനെയാണ് പീസ് എഡ്യൂക്കേഷൻ എങ്ങനെ പഠിപ്പിക്കും, അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. സ്റ്റുഡൻസുമായിട്ട് നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും നമുക്കൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അവരുമായിട്ട് നമ്മൾ വളരെ ക്ലോസ് ആകുക. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഷുഡ് തിങ്ക് ഗ്ലോബലി ആൻഡ് വി ഷുഡ് ആക്ട് ലോക്കലി. എപ്പോഴും നമ്മൾ പഠിക്കുന്ന തിയോറികൾ നമ്മൾ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാത്രമല്ല വർക്ക് ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ പീസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് എന്ത്, അവരുടെ നെറ്റ്വർക്കിംഗ് എന്ത്, അവരുടെ പബ്ലിക്കേഷൻസ് എന്ത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആസ്പെക്റ്റുകളും കൂടെ നമ്മൾ നോക്കി മനസ്സിലാക്കി ടീച്ചേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളിതെല്ലാം നമ്മളുടെ കുട്ടികളിലേക്ക് എത്തിക്കുക. അതിനുള്ളൊരു അവസരമാണ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പീസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു സെപ്പറേറ്റ് കമ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റാതെ നമ്മളൊക്കെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിലൂടെ എങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് നമുക്കതൊക്കെ എത്തിക്കാമെന്നുള്ളത് മനസ്സിലാക്കി, അതുപോലെ തന്നെ ഒരു ഹോൾ ക്ലാസ് റൂം നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഈവൻ എ ക്ലാസ് ടീച്ചറല്ല വെറും ഏത് ഒരു മാസ് സ്റ്റുഡൻസിനെ നമ്മൾ ഫേസ് ചെയ്യുമ്പം ഒഫ്കോഴ്സ് അവിടെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടാകും. പക്ഷേ അതിനകത്തെ കറക്റ്റായിട്ടുള്ള ആസ്പെക്ട് എന്തെന്ന് ജഡ്ജ് ചെയ്യേണ്ട അവസ്ഥ കാര്യം ടീച്ചറിനുണ്ട്. അത് മനസ്സിലാക്കുകയും അത് നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ ഇമ്പാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് എൻഡ് ഓഫ് പീസ് എഡ്യൂക്കേഷൻ. താങ്ക് യു.